പക്ഷെ പ്രസിഡന്റെ വീര് ഞങ്ങളുടെ ചോരയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നു. കോടതി വിധിയിലൂടെ ഞങ്ങൾക്ക് വീരെ കിട്ടുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ലല്ലോ. ആദ്യം പഞ്ചായത്തിൽ വന്ന് പരാതി പറയുന്നതാണ് അതിന്റെ മര്യാദ എന്നറിയാവുന്നത്. ഇവിടെ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മറ്റൊരിടത്ത് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആണയിട്ട് പറയുക, ഞങ്ങൾ ഈ രത്നയോടും അവരുടെ കുടുംബത്തോടും എന്നും കടപ്പെട്ടവരായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം രത്ന ഞങ്ങളുടെ മോളെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ വളർത്തി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുടുംബത്തെ കോടതി കയറ്റണ്ടായെന്നൊരു തീരുമാനമെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു, മനസ്സിലാക്കുകയും ചെയ്തു. ഇത് നിസ്സാരമായ ഒരു പ്രശ്നമൊന്നുമല്ല, വളരെ ഗൗരവം നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ ഉപദേശം തേടാൻ ആഗ്രഹിക്കുക. എല്ലാവരും വരൂ. ഇങ്ങനെയാണെങ്കി ഒന്നും പറ്റില്ല. രൺവീരേട്ടാ, എന്നെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആനയുണ്ടാക്കാന്ന് വെച്ചാ കുതിരയായിട്ട് മാറും, കുതിരയുണ്ടാക്കാന്ന് വെച്ചാ കഴുതിയായിട്ട് മാറും. എനിക്ക് ഒന്നും നേരെ വേണം ഉണ്ടാക്കാൻ അറിയില്ല. വീര, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ലേ. നീ കുറച്ചും കൂടി വലുതാവട്ടെ, ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കാം. പോരെ. കഴിക്കാൻ കൊതിയാവുന്നു, പക്ഷെ കാശ് ചെലവാക്കിയാ ശരിയാവില്ലല്ലോ. രൺവീരേട്ടന് സമ്മാനം വാങ്ങിക്കാനുള്ള കാശല്ലേ. വീര, എന്തുപറ്റി? ഒന്നുമില്ലേ രൺവീരേട്ട, ഈ കുൽഫിക്കാരന് വേറെ ഒരു ജോലിയും ഇല്ലേ. എപ്പോ നോക്കിയാൽ വീടിന്റെ പുറത്തു വന്ന് മണിയൊടിച്ചോണ്ട് നിലവിളിക്കാൻ തുടങ്ങും. ഗുൽഫി വേണോ, ഗുൽഫി വേണോ, ഗുൽഫി വേണോ, ഗുൽഫി വേണോ. വീര, കുൽഫി വയ്ക്കുന്നത് ആമാവന്റെ ജോലിയല്ലേ, പിന്നെ നീ എന്തിനാ കളിയാക്കുന്നേ? ഒന്നുമില്ലേ രൺവീരേട്ട, അത് കറക്ക്. അത് ശരി, അപ്പ വീരയ്ക്ക് കുൽഫി കഴിക്കണം, എന്നിട്ട് അവള് പറയാതിരിക്ക. വീര, നീ ഇത് ചുറ്റിക്കൊണ്ടിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. പല കളറിലുള്ള കുൽഫി ഐസ്ക്രീം. കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒന്നില്ലെങ്കിൽ പോയി കാണാൻ പറ്റുമല്ലോ.
നാല് പിന്നത് അഞ്ച്. ഗുൽഫിക്കാരൻ ഇവിടെ പോയെന്നാ തോന്നണേ. പോയിക്കോട്ടെ, എന്നാലും ഗുൽഫി കഴിക്കാൻ പോകുന്നില്ലല്ലോ. ഗുൽഫി, നിനക്ക് ഗുൽഫി ഇഷ്ടാണല്ലോ, അതുകൊണ്ടാ വാങ്ങിയത്. ഞാൻ നിന്റെ ഏട്ടനല്ലേ, എനിക്ക് എല്ലാം മനസ്സിലാവും. എന്തു പറ്റി രൺവീരേട്ട, രൺവീരേട്ടന്റെ കയ്യിൽ ഗുൽഫി ഇല്ലല്ലോ, അപ്പൊ രൺവീരേട്ടൻ വാങ്ങില്ലേ? വേണ്ട വീര, എനിക്കിപ്പൊ നല്ല തൊണ്ടവേദന ഉണ്ട്. ഇപ്പൊ ഞാൻ തണുപ്പ് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താ എന്റെ തൊണ്ടവേദന കൂടും. അത് സാരമില്ല, ഞാനിപ്പോ ഇത് ചൂടാക്കിക്കൊണ്ടുവരാം. അയ്യേ വീര, ഇത് ചൂടാക്കാൻ പോകുന്നു, ഇത് ചൂടാക്കി അലിഞ്ഞു പോവില്ലേ? പിന്നെ നീ കുൽഫി കഴിക്കുന്ന എങ്ങനെയാ? എന്താ പറയേ രൺവീരേട്ട, ഞാനൊരു മണ്ടിയായി പോയല്ലോ. എന്നാ ഞാൻ ഈ കുൽഫി എടുത്ത് സർബത്ത് ഉണ്ടാക്കാൻ പോവാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പ്രശ്നത്തിന്റെ എല്ലാ വാദങ്ങളെ പറ്റിയും വിശദമായിട്ട് ചർച്ച ചെയ്യും. നിയമപരമായി ചിന്തിക്കുകയാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് വീര അവളുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കുടുംബത്തിലെ അംഗമാണ്. കാരണം ഇവർക്ക് അവളോട് രക്തബന്ധമാണോ ഉള്ളത്? അതുകൊണ്ട് തന്നെ അവർക്ക് വീരയെ കൂടെ കൊണ്ടുപോവാൻ പൂർണ്ണ അധികാരമുണ്ടെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കോടതി മുറിക്കുള്ളിൽ മാനസിക വികാരങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവർ കോടതി പോവുകയാണെങ്കിൽ വീരയെ അവർക്ക് കിട്ടുമെന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇവർ കോടതി പോവാതെ നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിലേക്കാണ് ന്യായം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നത്. വീട്ടിലെ പ്രശ്നം വീട്ടിനകത്ത് വെച്ച് പരിഹരിക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചത്. നമ്മുടെ പഞ്ചായത്തിന്റെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് വീരമോളെ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കണമെന്ന് തന്നെയാ. ഈ കളവനും കളവിക്കും നിങ്ങളെന്നും വളരെ വലിയൊരു ഉപകാരം ചെയ്തു തന്നിരിക്കുന്നത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രസിഡന്റെ, ഇനി ഞങ്ങൾക്ക് ഇവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ കുട്ടിയെ വിളിച്ച് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാമല്ലോ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്, അവള് നിങ്ങളുടേതല്ല. എന്റെ കുഞ്ഞു കാന്താരിയ, എന്റെ വീര, ഞങ്ങളുടെ മാത്രം സ്വന്തം അവള്, മറ്റാരുടെയും സ്വന്തമല്ല. പ്രസിഡന്റെ, എനിക്ക് അപേക്ഷാ രൂപേണ ഒരു കാര്യം പറയാനുണ്ട്. രക്തബന്ധത്തിന്റെ പേരില് ഇന്ന് പഞ്ചായത്ത് എടുത്ത തീരുമാനം ശരിയാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. നമ്മുടെ വീരയ്ക്ക് ആ വീടുമായൊരു മാനസിക ബന്ധമുണ്ട്. ആ കുഞ്ഞു മനസ്സാരും കാണാതെ പോകരുത്, അത് കണ്ടറിയേണ്ടത് നമ്മളാണ്. പിന്നെ നമ്മുടെ രൺവീറിന്റെ ജീവനാണ് അവൾ. പിന്നെ ഈ അവസ്ഥയിൽ ഇവര് പെട്ടെന്ന് ആ വീട്ടിൽ ചെന്ന് അവളെ ഇറക്കിക്കൊണ്ടുപോകുന്നത് രൺവീറിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുക, രൺവീറിനെ പറഞ്ഞു മനസ്സിലാക്കാനായി കുറച്ച് സമയം ഞങ്ങൾക്ക് അനുവദിക്കണം.
അതിനുശേഷം ഇവർക്ക് വീര കൂട്ടിക്കൊണ്ട് ഈ ഗ്രാമത്തിലെല്ലാവർക്കും അറിയാലോ വീരയെ നോക്കി വളർത്തിയതിന് രൺവീര. അവന്റെ ജീവനാ വീര. അവനെ എല്ലാരും കണ്ടിരുന്ന അവളുടെ അമ്മയായിട്ടാ. അതുകൊണ്ട് രൺവീറിന് തന്നെയാ അവളിൽ കൂടുതൽ അധികാരമുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാ, ആദ്യം അവനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ബലവന്തേട്ടാ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചോണ്ട് അപേക്ഷിക്കും. നീ ആല് പറഞ്ഞത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. നിയമവശങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ വീരയിൽ ഏറ്റവും അധികാരമുള്ളത് നമ്മുടെ രൺവീർ മോന് തന്നെയാണ്. നിങ്ങൾ ആദ്യം ചെന്ന് രൺവീറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതുവരെ നിങ്ങളിവിടെ ഇരിക്കെ നിഹാല് ചെന്ന് രൺവീറിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് വീരയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചോളാം. ജയച്ചി, നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല പ്രസിഡന്റ്, ഞങ്ങൾ വീരയോടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളത്, വീരമോളെ കൂടി ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്നാ. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഇത് വീരയുമായിട്ടുള്ള ഒരു മാനസിക ബന്ധത്തിന്റെ കാര്യമാ. ഇനി ഒരു പക്ഷേ വീരയുമായിട്ടുള്ള അടുപ്പം കാരണം ഇവര് പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞാല് ഇവര് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മറ്റെവിടേക്കെങ്കിലും താമസം മാറ്റുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനായി. എന്ത് വർത്തമാനം നിങ്ങളീ പറയുന്നത്? ഏത് കുടുംബത്തിന് നേരെയാ നിങ്ങൾ ഈ വിരൽ ചൂണ്ടുന്നതെന്ന് അറിയോ? നിങ്ങളുടെ കൊച്ചുമോള് ഇന്ന് വരെ വളർന്ന് വലുതായത് ഈ കുടുംബത്തിലാ. നിങ്ങളോടോ നിങ്ങളുടെ മോളോടോ ഒരു ബന്ധവും ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ അവളെ വളർത്തിയത്. നീതി നടപ്പാക്കുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസിഡന്റിന്റെ കുടുംബത്തെയാ നിങ്ങൾ സംശയിക്കുന്നത്? ഈ ഗ്രാമം സമ്പൂർണ്ണ സിംഗിന്റെ ന്യായത്തെ ദൈവവിധി പോലെയാ കാണുന്നത്. നോക്കിയേ, ഇപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് എന്താ നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്കറിയില്ല. വീരയില്ലാത്തൊരു വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് സ്വന്തം മോളുടെ ഓർമ്മയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന് എത്ര വലിയ നഷ്ടമാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നിങ്ങൾ തല്ലിക്കെടുത്താൻ പോകുന്ന ചേച്ചിക്ക് സ്വന്തം കൊച്ചുമോളെയാ നഷ്ടപ്പെടാൻ പോകുന്ന. പിന്നെ എന്റെ രൺവീർ മോന്, എന്റെ മോൻ അവന്റെ കുഞ്ഞിനീത്തി ഇല്ലാതാവും. എന്റെ മനസ്സിന് ഇത് താങ്ങാനുള്ള ശക്തിയില്ല. അകത്തോട്ട് കയറി ചെന്ന് എന്റെ കുഞ്ഞമ്പിളിയോടൊന്നും പറയാനും വയ്യ. അയ്യ മോളെ, അവനോട് പറയാനുള്ളതൊക്കെ നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എനിക്കൊന്നും പറയാൻ വയ്യ മോളെ. ധൈര്യം കൈവിടരുത്. എനിക്ക് മോളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് ജയച്ചി? എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൊച്ചു കുഞ്ഞല്ലേ വീര, എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ല. ഇന്നേ വരെ നമ്മുടെ വീട് സ്വന്തം വീടാന്ന് അവൾ കരുതിയിരുന്നത് പെട്ടെന്ന് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് എങ്ങനെ അവള് ജീവിക്കും? എന്റെ രൺവീർ മോന്റെ ജീവനാ വീര.
രൺവീറില്ലാതെ അവൾക്കും ജീവിക്കാൻ പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, രൺവീറിന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് പേടിയാവുന്ന ജയച്ചി. ധൈര്യമായിട്ടിരിക്കും മോളെ, മോളുടെ പേടി എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്കും നല്ല പേടിയുണ്ട് മോളെ, എന്ത് ചെയ്യാനാ? നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജയച്ചി. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ മനസാക്ഷി പറഞ്ഞ് മനസ്സിലാക്കി പറ്റൂ. ഞാനിത് പിന്നെ തരാം, നീ അതിങ്ങതാ. പിന്നെ എപ്പോഴാണ്ട്ടാ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണോ? പക്ഷെ എനിക്ക് അതിനെങ്ങോട്ട് പോവാനില്ലല്ലോ. അത് ശരി, നിനക്ക് എങ്ങോട്ടാ പോണ്ടേ? അതറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. വീരാ, നീ എന്തേ ചെയ്യുന്നേ? ഈ സഞ്ചി നിനക്ക് അവിടെ നീട്ടി അലമാരിന്ന് കിട്ടിയത് രൺവീരേട്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങത്താ വീര, ഇതെന്തിനെടുത്ത? വെറുതെ എടുത്ത് കളിച്ച ഇത് ചീത്തയായി പോയില്ലേ. എനിക്കിത് വേണം രൺവീരേട്ടാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇതില് ഞാൻ എല്ലാ സാധനവും ഇട്ട് ഇങ്ങനെ തൂക്കിയിടും. വീര, അതൊക്കെ പിന്നത്തെ കാര്യല്ലേ, നീ എങ്ങോട്ടെങ്കിലും പോകുമ്പോ തരാം. ഇപ്പൊ അതിങ്ങത്താ വീര, ചീത്തയായി പോവും. കേടാവില്ല രൺവീരേട്ടാ. വീര പറഞ്ഞ അനുസരിച്ച് സഞ്ചി എന്റെ കയ്യിൽ ഇരുന്നോട്ടെ രൺവീരേട്ടാ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടല്ലേ. അതെയോ, അത്രക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ശരി, ഞാനിത് പിന്നീട് ഒരുക്കി തരാം. ഇപ്പൊ ഇങ്ങത്താ. പിന്നെ എപ്പോഴാ രൺവീരേട്ടാ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണോ? പക്ഷെ ഞാൻ അതിന് എങ്ങോട്ട് പോവാറില്ലല്ലോ. എന്റെ ഇവിടെ ഉള്ള കൂട്ടുകാരികളുണ്ടല്ലോ, അവരെല്ലാവരും പറയും ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇവിടെ പോയിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങോട്ടും പോവാത്തതായിട്ട്. രൺവീരേട്ട എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം. അതെയോ, നിനക്ക് എങ്ങോട്ടാ പോകണ്ടേ? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എങ്ങോട്ടെങ്കിലും പോകണം. അല്ല രൺവീരേട്ടാ, ഈ ബാഗില് രൺവീരേട്ടന്റെയും എന്റെയും തുണികൾ ഒരുമിച്ച് വരുവോ? എന്റെ തുണികൾ എന്തിനാ? ഞാൻ എന്തിനാ നിന്റെ കൂടെ വരുന്നേ? ഞാൻ വരില്ല. നിനക്ക് പോണോന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാ മതി. അതെന്താ രൺവീരേട്ട, എന്തിനാ ഒറ്റയ്ക്ക് പോന്നെ? എന്റെ കൂടെ ഏട്ടൻ വരണം. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകൂല. വീര, എനിക്ക് വരാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ വരില്ല. നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി, ആരുമില്ലാതെ തനിച്ചു പോയിക്കോ. ഇല്ല രൺവീരേട്ട, ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകൂല. നീ തനിച്ചു പോയാ മതി എന്ന് പറഞ്ഞില്ലേ, ഞാനെങ്ങും വരില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോണ്ട, എന്നെ ഒറ്റയ്ക്ക് ഇവിടെ രൺവീരേട്ട നോക്കിയാ ഞാൻ രൺവീരേട്ടന്റെ മേത്ത് ഒട്ടിപ്പിടിക്കും. ഇത്രക്കായോ? അതെങ്ങനെ നീ ഒട്ടിപ്പിടിക്കും? ഞാനൊന്ന് കാണട്ടെ, നീ ഒന്ന് ഒട്ടിപ്പിടിച്ച്. അമ്മേ, അമ്മക്ക് എന്താ എന്നോട് പറയാനുള്ളേ? പറയമ്മേ, എന്നിട്ട് വേണം എനിക്ക് വീരയുടെ അടുത്തേക്ക് പോവാൻ. പറ്റില്ലല്ലോ, നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല വീര, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ. അമ്മ ഈ കാന്താരിനെ പിടിക്കും. മാറിക്കേ, എനിക്കിപ്പൊ തന്നെ രൺവീരേട്ടനെ ഓട്ടിപ്പിടിക്കണം. ഇത് കണ്ടോ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ രൺവീരേട്ടൻ നിന്റെ കൂടെ തന്നെ വന്നേ പറ്റൂ. രക്ഷിക്കേ. വീരമോളെ, മോള് ചെല്ലേ, പുറത്തു പോയി കളിച്ചോ. പുറത്തോ?
കളിക്കാൻ പോണെന്നോ? എവിടേക്കാ പോണ്ടേ? ഗുഞ്ചന്റെ വീട്ടിൽ പോയി കളിച്ചു ചെല്ല. രന്ധിരയുടെ ഏട്ടനു വാ. വീരമോളെ, ഞങ്ങൾക്ക് നിന്റെ ഏട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളൊരു കാര്യം ചെയ്യ്, പുറത്തു നിന്ന് കളിക്കേ. രൺവീരേട്ടൻ കുറച്ചു കഴിഞ്ഞു വരും. രൺവി, മോനെ നീ എന്റെ കൂടെ ഒന്ന് വന്നേ. വീര, നീ പുറത്തു പോയി കളിച്ചോ, ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം. എന്താ രൺവീരേട്ടാ, പക്ഷെ വേഗം വരണേ. ശരി വീരേ. അമ്മേ, അമ്മക്ക് എന്തെന്നോട് പറയാനുള്ളേ? പറയമ്മേ, എന്നിട്ട് വേണം എനിക്ക് വീരയുടെ അടുത്തേക്ക് പോവാൻ. ഇവിടെ വന്നിരുന്നില്ലേ? അവര് വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയാ. വീരയുടെ സ്വന്തം അമ്മയുടെ അച്ഛനും അമ്മയാണോ? അമ്മ, വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ കാണാൻ വന്നതാണോ അമ്മ? രൺവീർ, അവര് വീരയെ കൂട്ടിക്കൊണ്ടു പോവാൻ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു.